അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മ ബഅദ്, സർവാദരണീയരായ നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് കാലമായി മൈക്കിൽ വന്നിട്ട് ഇന്ന് വീട്ടിലായതുകൊണ്ട് മൈക്കിൽ കുറച്ച് സംശയം വന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട നൂർ ഫൈൽ ഉസ്താദ് അവർകളുടെ ക്ലാസ്, ഫിഖ് സംശയ നിവാരണ ക്ലാസ് വളരെ ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഈ ഫിഖ് സംശയ നിവാരണം. ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും ഒരു വയ്യാവേലിയായി മാറുന്ന ആളുകൾക്കാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ആർക്കും സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇത്തരം സംശയ നിവാരണങ്ങളുടെ പഠന ക്ലാസുകളുടെയൊക്കെ പ്രസക്തി ഏറുന്നത്. ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ഇഎംഒ വഴി ചോദിക്കുകയും അതുപോലെ വാട്സപ്പിലൂടെ ഉസ്താദിനോട് ചോദ്യം ചോദിക്കുകയും അങ്ങനെ മറുപടി നൽകുകയും ചെയ്യുകയാണ്. ഏതായാലും അല്ലാഹു സഹോദരങ്ങൾക്ക് ഇത് വലിയ ഒരു മുതൽക്കൂട്ടായി, പാരത്രിക ലോകത്തേക്കുള്ള ഒരു വലിയ സവാബായി അല്ലാഹു ഇതിനെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈക്കെടുത്തതല്ല, ഒരുപാട് കാലങ്ങളായി ക്ലാസ് റൂമിൽ മൈക്കെടുത്തിട്ട്. അപ്പോ ഒന്ന് മൈക്കെടുത്ത് സലാം പറയുക എന്നത് മാത്രമാണ്. പിന്നെ ആളുകളൊക്കെ വാട്സപ്പിലേക്ക് ഒതുങ്ങിയപ്പോ ഇതിന്റെ ഒരു ബൗണ്ടറി, പഴയ പോലെ ആളുകൾ കൂടുന്ന ആ ഒരു ബൗണ്ടറി ഒന്ന് താഴെ പോയി എന്നുള്ളൂ. എന്നാലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി ക്ലാസ് റൂം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും വളരെ സജീവമായി ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കടനെ പോലെയുള്ള അബ്ദുള്ള ബഹ്റൈൻ, അതുപോലെ നമ്മളെ അബു ഹസൻ, ദിൽഷാദ് മോൻ, ഇങ്ങനെയുള്ള അന്നും സജീവമായിരുന്ന ആളുകളൊക്കെ ഇന്നും സജീവമായി കാണുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദഅവാ രംഗത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികളായ ആളുകളൊക്കെ. അത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ നല്ല മനസ്സോടുകൂടി പ്രവാസികളായ ആളുകൾ അത് ചെയ്യുന്നു എന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അല്ലാഹു അവരുടെ ജീവിതത്തിൽ, ജോലിയിൽ ബറകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് അത്യധികമായിട്ടുള്ള നമ്മുടെ ഗോളുകളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്.
എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? മുസ്ലിമായ എനിക്ക് ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാനാകും? എന്തിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ പലപ്പോഴും ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഅ്മിനായ ഒരാൾ മനുഷ്യനെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അഖിലവും അവന്റെ ഉച്ഛ്വാസവും നിശ്വാസവും അവന്റെ പെരുമാറ്റവും അവന്റെ ജീവിത രീതികളും ആളുകളോടുള്ള ഇന്റർഫിയറൻസും തദാഹുലാത്തും കൂടിച്ചേരലുകളും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവനാണ് മുഅ്മിനായ മനുഷ്യൻ. ഓരോ സെക്കൻഡും ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ പുസ്തകത്താളുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത്. ഓരോ റമദാന് വരുമ്പോഴും റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തുമ്പോഴും രജബും ശഅബാനും ഒക്കെ കടന്നു വരുമ്പോഴും വിശ്വാസിയുടെ ഹൃദയത്തിൽ അപ്പോഴും ഈമാൻ വളരെ മനോഹരമായി കത്തിക്കൊണ്ടിരിക്കും. ആ വലിയൊരു ജ്വാല അവന്റെ ഹൃദയത്തിൽ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും. ആ വെളിച്ചമായിരിക്കും അവനെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നത്. ആ വെളിച്ചമായിരിക്കും അവനെ വലിയ മാർഗരേഖ ഒരുക്കി വെക്കുന്നത്. ദൃഢമായ വിശ്വാസവും അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസവും സൽക്കർമ്മങ്ങളും ആണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആമനു എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് വഅമിലു സ്വാലിഹാത്തി എന്നാണ്. വിശ്വാസവും കർമ്മവും പരസ്പരം പൂരകങ്ങളാണ്. വിശ്വാസമുണ്ടാകുന്നിടത്തെ കർമ്മമുണ്ടാവുകയുള്ളൂ. കർമ്മം കൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാകുന്നില്ല, വിശ്വാസം കൊണ്ട് മാത്രം ആകുന്നില്ല. വിശ്വാസവും കർമ്മവും സമഞ്ജസം സമ്മേളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിശ്വാസിയായിത്തീരുന്നത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കേവലം വളരെ കുറച്ച് സമയം മാത്രമാണ്. വളരെ കുറച്ച് സമയം അവൻ ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്വാസഗതി അവസാനിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ ശ്വാസഗതി നിലച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുൽ മൗത്ത് സയ്യിദുന അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ്. പിന്നെ ലോകം മാറി, പിന്നെ മറ്റൊരു ലോകത്തേക്കാണ് മനുഷ്യൻ ആനയിക്കപ്പെടുന്നത്. ബർസഖിയായ ജീവിതം, ഒരുപാട് കാലം നിലനിൽക്കേണ്ട ബർസഖിയായ ജീവിതത്തിലേക്ക് പിന്നെ മനുഷ്യൻ കലെടുത്തു വെക്കുകയാണ്. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയുള്ള യാത്ര പിതാവിന്റെ മുതുകിലൂടെ ബീജമായി, പിന്നീട് മാതാവിന്റെ ഗർഭാശയത്തിൽ രേതസ്കണമായി, പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനായ ദുന്യാവിലേക്ക് വന്ന്, ദുന്യാവിൽ നിന്ന് അടുത്ത വഴിയായ ബർസഖ് ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചിത്രം മാറുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കണക്കെടുപ്പിന്റെ, ദുന്യാവിലെ ജീവിതത്തിൽ അവൻ ചെയ്ത കർമ്മ നൈരന്തര്യങ്ങളുടെ വലിയ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെ ജീവിതം എന്ന് പറയുന്നത് പാരത്രിക ലോകത്തേക്ക് വേണ്ടിയാണ്. ദുന്യാ മസ്റാഅത്തുൽ ആഖിറ എന്ന് പറഞ്ഞത്, ദുന്യാവ് എന്ന് പറയുന്നത് പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഒരു കൃഷി, നമ്മൾ കൃഷി തുടങ്ങണമെങ്കിൽ മനോഹരമായി നമുക്ക് കീഴിലുള്ള ഒരു പാടം അല്ലെങ്കിൽ ഒരു പറമ്പ് അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ ഒരു ഇടം നമ്മൾ കണ്ടെത്തുകയാണ്. ഏത് സ്ഥലത്തെങ്കിലും പോയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല.
ഓരോ കൃഷിയും ചെയ്യേണ്ടത് അതിൻ്റെതായ രീതിയിലാണ്. അറേബ്യൻ നാടുകളിൽ ആളുകൾ ജീവിക്കുന്നത് ഈത്തപ്പന കണ്ടുകൊണ്ടാണ്. നമ്മുടെ പറമ്പിൽ കുറേ ഈത്തപ്പന നാട്ടിൽ കേരളത്തിൽ വരുക്കി വച്ചാൽ ഉണ്ടാവില്ല. ഓരോന്നും കൃഷി ചെയ്യേണ്ടിടത്താണ് കൃഷി ചെയ്യേണ്ടത്. വിശ്വാസിയും അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇവിടെ എന്താണ് കൃഷി ചെയ്യേണ്ടത്? ആപ്പിൾ കൃഷി ചെയ്യുന്നിടത്ത് ആപ്പിൾ കൃഷി ചെയ്യണം, പൈനാപ്പിൾ കൃഷി ചെയ്യേണ്ടിടത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ആപ്പിളില്ലാത്ത സ്ഥലത്ത് ആപ്പിൾ കൃഷിയും തെങ്ങില്ലാത്തടത്ത് തെങ്ങും കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിലെ ജീവിതത്തിൽ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത്. വിശ്വാസിക്ക് ദുനിയാവിലെ ജീവിതം നഷ്ടമാകാൻ പാടില്ല, ദുനിയാവിലെ ജീവിതം നഷ്ടമാകാൻ പാടില്ല. നഷ്ടമായി കഴിഞ്ഞാൽ പാരത്രിക ലോകത്തുള്ള ജീവിതവും വിശ്വാസിക്ക് നഷ്ടമാകും. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം മുഴുവൻ, അവന്റെ ജീവിതം മുഴുവൻ, അവന്റെ ഉച്ഛ്വാസവും അവന്റെ നിശ്വാസവും എല്ലാം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനോട് നമ്മൾ എല്ലാ സമയത്തും കൈകെട്ടിക്കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ റബ്ബിനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഒരു അർത്ഥനയുണ്ട്, ഒരു തേട്ടമുണ്ട്. അതാണ് വജ്ജഹത്തു. എന്താ വജ്ജഹത്തുവിൽ നമ്മൾ പറയുന്നത്? ഇന്ന സ്വലാത്തി, പ്രചോദനയുടെ നിസ്കാരം, വനുസുഖി എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, മഹിയായ എന്റെ ജീവിതം, മമാത്തി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ പ്രപഞ്ചാണ്ട കടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അഖിലാണ്ട മണ്ഡലങ്ങളുടെ തമ്പുരാനെ, നിനക്ക് വേണ്ടിയാണ് എന്റെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നതെന്ന് വിശ്വാസി പറയുകയാണ്. അത് പറയുമ്പോഴും അത് നാവിലൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ കൽബ് കൊണ്ട് ആലോചിക്കാറില്ല. അള്ളാഹുവിനോടാണ് ഞാൻ ഈ പറയുന്നതെന്നും എന്റെ മുനാജാത്ത് അള്ളാഹുവിനോടാണെന്നും നമ്മൾ പറയാറില്ല. നിസ്കാരമായാലും കർമ്മങ്ങളായാലും എന്താവട്ടെ, എല്ലാം ഒരു കാട്ടിക്കൂട്ടലുകളുടെ എന്താ പറയാ, എക്സിബിഷനിസം, പ്രദർശനാത്മകത, എക്സ്പ്രഷനിസം, വെറും പ്രകടനാത്മകത, പ്രകടനപരത നമ്മളെ മുച്ചൂടം ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട്. ഇത് ആഖിറം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. എവിടെയും ഏത് തലങ്ങളിലും നമ്മൾ കയറി നോക്കിയാൽ ആത്മാർത്ഥതയുടെ ഒരു 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 രേഖ പോലും, വെള്ളി രേഖ പോലും നമുക്ക് ദർശിക്കാൻ പറ്റില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഓരോ സെക്കൻഡുകളും, അവന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെറുതെയാണോ നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്? വെറുതെ ഓരോ ആഗ്രഹങ്ങൾ കോപ്പ് കൂട്ടി വലിയ വലിയ സ്വപ്ന കൊട്ടാരങ്ങൾക്കുള്ളിലാണോ നമ്മൾ ജീവിക്കേണ്ടത്? സ്വപ്നങ്ങൾ കാണണം, വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ കൊതികളൊക്കെ വേണം മനുഷ്യന്. അത് സ്വർഗത്തിലേക്കെത്താനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഒരു സഹാബി റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ചോദിക്കാനുള്ള അവസരം കൊടുത്തപ്പോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ നിങ്ങളടുത്ത് എനിക്ക് നിൽക്കാൻ ഒരു അവസരം തരുമോ, നാളെ സ്വർഗത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ നിൽക്കാൻ എനിക്ക് കുറച്ച് സമയം തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലേ, അതൊക്കെയായിരുന്നു സഹാബത്തുൽ കിറാം കണ്ടിരുന്നത്. ദുനിയാവിലെ ജീവിതമായാലും വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു, വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു, വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ചാലക ശക്തി എന്ന് പറയുന്നത് ഈമാനായിരുന്നു, ഈമാനായിരുന്നു. നൂറുദ്ദീൻ സംഗി അദ്ദേഹം തൻ്റെ നമ്മുടെ മസ്ജിദുൽ അഖ്സ കീഴടക്കാൻ വേണ്ടി പോകുന്നൊരു രംഗുണ്ട്. നൂറുദ്ദീൻ സംഗി അക്കാലത്ത് നൂറുദ്ദീൻ സംഗി പ്രസിദ്ധമായ മസ്ജിദുൽ അഖ്സ കീഴടക്കാൻ വേണ്ടി പോകുമ്പോൾ അന്നവിടെ ജൂതന്മാരാണ്, ഇന്നും ജൂതന്മാർ തന്നെയാണ്. ഇന്ന് നമ്മൾ ഫലസ്തീനിലേക്ക് പോകുമ്പോൾ, ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ, മസ്ജിദുൽ അഖ്സ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇസ്രായേലിന്റെ സ്റ്റാമ്പില്ലാതെ നമുക്കവിടെ പോകാൻ പറ്റില്ല. നൂറുദ്ദീൻ സംഗി പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. മനോഹരമായ ഹൈക്കൽ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനോഹരമായി നിർമ്മിച്ച ആ പള്ളി കണ്ടിട്ട് മനോമുഗരത്തിൽ വിഷമത്തോടുകൂടി പറയുന്ന രംഗണ്ട്, ഇത് ഇത് ഈ ഭവനം ആരുണ്ടാക്കിയ ഭവനമാണ്? ഇത് സുലൈമാൻ ബിൻ ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത വീടാണ്.
അദ്ദേഹം പണിത വീട് അല്ലാഹുവിന്റെ ഭവനമാണ്. ആരാ സുലൈമാൻ നബി അലൈഹിസ്സലാം? അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെയും ഇൻസുകളെയും കാറ്റിനെയും പക്ഷിലതാദികളെയും സർവചരാചരങ്ങളെയും കാലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത ആളാണ് സീദിന സുലൈമാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട ആ പള്ളി, ആ പള്ളിയിലേക്ക് പോകുമ്പോ കീഴടക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ മെഹ്റാബിൽ വെക്കാൻ വേണ്ടി ഒരു മെമ്പറുമായിട്ടാണ് നൂറുദ്ദീൻ സംഗി പോകുന്നത്. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നുറപ്പായപ്പോ നൂറുദ്ദീൻ സംഗി പറഞ്ഞു, എങ്ങാനും എനിക്ക് ശേഷം ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അധീനതയിൽ പരിശുദ്ധമായ ഈ അള്ളാഹുവിന്റെ ഗേഹം വന്നു കഴിഞ്ഞാൽ എന്റെ മെമ്പർ അവിടെ കൊണ്ടുവെക്കണം എന്ന് സ്വപ്നം കണ്ടു നൂറുദ്ദീൻ സംഗി. പിന്നെ അവിടെ നിന്ന് 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ അതുല്യ പ്രതിഭ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചുണക്കുട്ടി, കൃഷിയുദ്ധങ്ങളുടെ നേതാവ് മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആ പള്ളി കീഴടക്കുന്നത്. ജൂതന്മാരെ കീഴടക്കി അടക്കി വാണത് ആ സമയത്ത് മെഹ്റാബിൽ കൊണ്ടുപോയി വെച്ചത് മഹാനായ നൂറുദ്ദീൻ സംഗി ഉണ്ടാക്കിയ ആ വലിയ മെമ്പറായിരുന്നു. വലിയ വലിയ സ്വപ്നങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങളും നമ്മൾ കാണണം. പാരത്രിക ലോകത്തേക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട് കാണണം. രണ്ടാമത്തേതായി ദുന്യാവിൽ ജീവിക്കുമ്പോൾ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ. ജീവിതം കൊണ്ടുള്ള അർത്ഥ തലങ്ങളിലേക്ക് നമ്മളപ്പോഴാണ് കടന്നു പോവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു എന്നാൽ എന്തായാലും നമ്മളൊക്കെ വിചാരം എന്തായാലും സ്വർഗത്തിലാവുന്നതാണ്. ആ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മളൊക്കെ സ്വർഗത്തിലായിരിക്കും. അല്ലാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. ഇനി നമുക്ക് ദുആ ചെയ്യാം, അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ പലപ്പോഴും നമ്മുടെ ഈമാൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈമാന സിർബാലുൻ തുസർബിലുഹുല്ലാഹു മയ്യശാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു ആ ഒരു കവചം, ഈമാൻ എന്ന് പറയുന്ന ആ ഒരു കവചം ധരിപ്പിക്കുകയുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ സനൽ അബ്ദ്, ഒരു അടിമ വിചരിക്കുകയാണെങ്കിൽ, തെറ്റ് ചെയ്യുകയാണെങ്കിൽ, നുസിഅ മിൻഹു, അയാളിൽ നിന്ന് ഈമാനിന്റെ ആ രക്ഷാ കവചം പോരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിന്റെ ഈ വലിയ ഓട്ടങ്ങൾക്കിടയിൽ, തിരക്ക് പിടിച്ച ഈ ബഹളങ്ങൾക്കിടയിൽ, ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ പലപ്പോഴും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം അവസ്ഥകളെ തൊട്ടൊക്കെ നമ്മളെയൊക്കെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ഫ്രീയാണെന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് മൈക്കിൽ വന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ആ ചെയ്യണം എന്ന വസിയത്തോടെ ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് മൈക്കിൽ വന്നിട്ട്